പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ തന്ത്രവുമായി പി വി അൻവർ രംഗത്ത് വന്നിരുന്നു. സി പി എം പുറന്തള്ളിയപ്പോൾ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിക്കൂടാനായാണ് അൻവർ ശ്രമം നടത്തിയത്. ചേലക്കരയിലും പാലക്കാട്ടും സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫുമായി വിലപേശലാണ് അൻവറിൻ്റെ ശ്രമം. ഇതിനിടെ അൻവർ രമ്യ ഹരിദാസിനെ അവഹേളിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പട്ടിക വിഭാഗത്തിലെ എം പിമാരെയും എം എൽ എമാരെയും അവഹേളിക്കുന്ന വിധത്തിലാണ് ഇന്നലെ അൻവർ സംസാരിച്ചത്. ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന എന്ന പ്രയോഗവുമായി അധിക്ഷേപിച്ചാണ് അൻവർ എത്തിയത്. ഈ വിഷയത്തിലാണ് ഇന്നലെ ചാനലുകളിൽ ചർച്ചകൾ നടത്തിയത്. മാതൃഭൂമി ന്യൂസ് ചാനലിലെ സൂപ്പർ പ്രൈം ടൈമിലും ഈ വിഷയമാണ് ചർച്ച നടത്തിയത്. ഈ വിഷയത്തിൽ അൻവറിൻ്റെ അരാഷ്ട്രീയത ചൂണ്ടിക്കാട്ടിയാണ് ചാനൽ അവതാരക ഇന്നലെ സംസാരിച്ചത്. അൻവറിൻ്റെ പ്രതിനിധിയായി ഹംസ പറക്കാട്ടായിരുന്നു തുടക്കത്തിൽ ചർച്ചയിൽ സംസാരിച്ചത്. അൻവർ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കൽ വാദമാണ് ചാനലിൽ നടത്തിയത്. രമ്യ ഹരിദാസിനെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മാധു ചർച്ച നയിച്ചത്. ഇതിനിടെയാണ് അൻവർ നേരിട്ട് ചാനൽ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. മാധുവിൻ്റെ ആവേശം കണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞാണ് അൻവർ സംസാരിച്ചു തുടങ്ങിയത്. താൻ പറഞ്ഞത് വസ്തുതയാണ് എന്നും അൻവർ വാദിച്ചു. എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും വിജയിച്ച എം പിമാരും എം എൽ എമാരുമായവർ പതിയെ ആ കമ്മ്യൂണിറ്റിയെ മറക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അൻവർ വാദിച്ചത്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും അധികാരത്തിലേക്ക് വരുന്ന ഭൂരിഭാഗവും സ്വന്തം കാര്യം മാത്രം നോക്കുകയാണ് എന്നും അൻവർ പറഞ്ഞു. പൊതുപ്രവർത്തകർ ലിപ്സ്റ്റിക്ക് പൗഡറുമിട്ട് എ സി റൂമിലല്ല നടക്കേണ്ടത്, ജനങ്ങളുടെ ഇടയിലൂടെ കള്ളിമുണ്ടുകൊടുത്ത് പോകണമെന്നും അൻവർ വാദിച്ചു. ഇതോടെ വിഷയത്തിൽ ഇടപെട്ട് മാധു ചോദിച്ചത് താങ്കൾ കള്ളിമുണ്ടുടുത്താണോ നിയമസഭയിൽ പോകാറ് എന്നായിരുന്നു. എന്നാൽ നിങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന ആവേശം കൊണ്ടിട്ട് കാര്യമില്ല എന്നും, വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് എൻ്റെ പഞ്ചായത്ത്, പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് മണ്ഡലം മാറിയത്, അതുകൊണ്ട് തനിക്ക് ഇക്കാര്യമെല്ലാം അറിയാമെന്നായിരുന്നു അൻവറിൻ്റെ വാദം. എന്നാൽ ഇടുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ ആരും അധിക്ഷേപിക്കാറില്ല എന്നാണ് മാധു പറഞ്ഞത്. അങ്ങേക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൊട്ടേഷൻ ഉണ്ടോ എന്നും കടുപ്പത്തിൽ ചോദിച്ചു. അവരെ അധിക്ഷേപിക്കാൻ എന്തവകാശമാണ് എന്നും മാധു ചോദിക്കുന്നു. എന്നാൽ ഞാൻ എം എൽ എ ആണ് എന്നാണ് അൻവർ പറഞ്ഞത്. എന്നാൽ പൗരന്മാരാണ് എന്ന നിലയിൽ തുല്യ അവകാശമാണ് എന്ന് മാധുവും തിരിച്ചടിച്ചു. എന്നാൽ എ സി റൂമിലിരുന്ന അഭിപ്രായം പറയുകയാണ് അവതാരക എന്നായി അൻവർ. ഇതിനും മാധു ചുട്ട മറുപടി നൽകി. താങ്കൾ എ സി ഉപയോഗിക്കാറില്ലേ എന്നായിരുന്നു മാധുവിൻ്റെ ചോദ്യം. നിയമസഭയിൽ സെൻട്രൽ സൈസ്ഡ് എ സി ആണ് എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. ഞാൻ എ സി വാങ്ങുന്നത് സ്വന്തം അധ്വാനത്തിലാണ് എന്നും, അങ്ങ് ജനപ്രതിനിധി ആയതുകൊണ്ടാണ് എ സിയിൽ ഇരിക്കുന്നത് എന്നും അവതാരക വ്യക്തമാക്കി. തുടർന്ന് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അൻവർ പറഞ്ഞത്. ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഈഗോ ഉണ്ടെന്നും അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്നുമായി അദ്ദേഹം. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്ന് തോന്നാതിരിക്കാനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്നും ആവർത്തിച്ചു. ആ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കണമെന്നും അവരുടെ രൂപത്തോട് ചേർന്ന് നിൽക്കണമെന്നും പറഞ്ഞു. ഇതോടെ എന്തൊരു അരാഷ്ട്രീയതയാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് മാധു തുറന്നടിച്ചു. അൻവറിൻ്റെ തിട്ടുരം വേണ്ടെന്നും വ്യക്തമാക്കി. ചർച്ചയിൽ തുടർന്ന് സംസാരിച്ച വി ടി ബൽറാം അടക്കമുള്ളവർ അൻവറിൻ്റെ അരാഷ്ട്രീയതയാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം പരാമർശം വിവാദമായതോടെ ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി അൻവർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. താൻ ലിപ്സ്റ്റിക് ധരിക്കുന്ന ആണുങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് പി വി അൻവറിൻ്റെ വിശദീകരണം. ലിപ്സ്റ്റിക് സ്ത്രീകൾക്കിടാനുള്ളതാണ്, അതിൽ തർക്കമില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. ചില കമ്മ്യൂണിറ്റിയുടെ വോട്ട് വാങ്ങി ജയിച്ച എം എൽ എമാരും എം പിമാരും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്ന് പറയാൻ പോലും താല്പര്യമില്ല എന്നും ആവർത്തിച്ചു.